ആ ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് പ്രതീഷ് നായർ. ഞങ്ങൾ ഒരുമിച്ച് കുറെ കാലം ഇവിടുത്തെ ബ്രാഞ്ചിലുണ്ടായിരുന്നു. ഇപ്പൊ ഇവൻ ഗുരുവായൂരിൽ. ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്ന കാര്യമില്ലല്ലോ. ആ പിന്നെ പ്രതീഷ് ഇന്ന് ഇവിടെ ഉണ്ടാവും. ബാ. ഇവിടുത്തെ ബ്രാഞ്ചിലായിരുന്ന സമയത്ത് മൂന്നേരം ഇവന് ഇവിടെ നിന്നായിരുന്നു ചാപ്പാട്. അമ്മ ഉണ്ടാക്കുന്ന ദോശവിന് ഭയങ്കര ഇഷ്ടാ. അല്ലടാ ലോഡ്ജിൽ മുറിയെടുക്കാൻ നോക്കിയതാ. അങ്ങനെ ഇവിടെ പറ്റില്ലല്ലോ. ഞാനിങ്ങി പൊക്കി. നീ പോയി രണ്ട് ചായ എടുക്ക. പടാ ഇരിക്കെ. എന്താണ് പൊടി ചുറ്റുക്കളിയൊക്കെ നടക്കുന്നില്ലേ? ഇടയ്ക്കൊന്നും മുങ്ങുന്നത് നല്ലതാ. ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പറ്റും. ആ പഴയ സ്വഭാവത്തിന് ഒരു മാറ്റവും. എന്താ ശ്വേതയെ കാണിക്കുന്നത്? എന്ത് പറ്റി നിനക്ക്? ഏയ് സാരില്ലടാ. സോറി. നീ ചെന്നൊരു ലുങ്കി എടുത്തു പോവാ. ചെല്ല്. നീ ഞാൻ ക്ലാസ് ചെയ്താ. എൻ്റെ വാ, ഡ്രസ് ചേഞ്ച് ചെയ്യാം. ശ്വേത ഇരിക്കടാ. സമയം കിട്ടുമ്പോ മിസ്സിനും കൊണ്ടൊന്ന് വീട്ടിലേക്ക് ഇറങ്ങാം. ഗുരുവായൂരൊക്കെ ഒന്ന് പോയി തൊഴാം. ആ നോക്കട്ടെ. ഇവളും ഭയങ്കര കൃഷ്ണഭക്തയാ. ആണോ? അല്ലെങ്കിലും ഈ പെമ്പിള്ളേർക്ക് ഇപ്പൊ കൃഷ്ണനോടാ താല്പര്യം. താനൊരിക്കേ സാമ്പാർ. എന്തരാ നീ എന്നെ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തു വെക്ക. ഇരിക്കേ. പഴയ സ്വഭാവം ഒന്നും ഇതുവരെ നിർത്തിയിട്ടില്ല അല്ലേ കൊച്ചു. ഡാ നീ എന്താ രാവിലെ? എടാ നീ ഇവിടെ വന്നിട്ട് അമ്മയെ കാണാതെ പോയാലേ എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഒരു വൺ അവർ ഞാനിപ്പോ അമ്മയെ വിളിച്ചോട് വരാം. എടാ എനിക്ക് ഉച്ചയ്ക്ക് മുമ്പിട്ട് വേണത്തത്രം. ഒരു കാര്യം ചെയ്യാം, ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങാം. അപ്പോഴേക്കും അമ്മ കല്യാണം കഴിഞ്ഞ് എത്തും. നടന്നത് തന്നെ. ഒരു ആറു വർഷം മുമ്പ് മോർണിംഗ് വാക്കെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയതാ, പിന്നെ കാണുന്നത് ഇന്നലെയാ. നോക്കിക്കോണേ അല്ലയോ മുൻകളെ ഇരിക്കണ. എല്ലാവരും നിമിത്തടോ ജയൻ എന്നെ വീണ്ടും കണ്ടുമുട്ടാനും ഇങ്ങോട്ട് ക്ഷണിക്കാനും
തന്നെ വീണ്ടും കാണാനും. മനസ്സിലായില്ല. അവനോട് ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല. നിങ്ങൾ അവിടെ പോയിരിക്കെ. താനതിനാണ് വെറുതെ ടെൻഷൻ അടിക്കുന്നത്. ഞാനിപ്പോ വന്നത് പഴയതൊന്നും ഓർമ്മപ്പെടുത്താനല്ല, ഓർമ്മിക്കരുത്. പക്ഷേ ഒരു കാര്യം പറയാം, ജീവിതം ശരിക്കും ആഘോഷിക്കാനുള്ളതാണ്. തനിക്ക് എന്നെ മറക്കാനാവില്ലെന്ന് എനിക്കറിയാം. അത്തരം ചില കടങ്ങൾ നമുക്കിടയിൽ ബാക്കിയുണ്ട്. എന്ത് കടം? കടം വീട്ടാൻ കിട്ടുന്ന ഒരവസരവും ഒരിക്കലും പാഴാക്കി കളയരുത്. ഒരുപക്ഷെ പിന്നീട് അതിന്റെ പേരിൽ നാം ദുഃഖിക്കേണ്ടി വരും. അതിജീവനത്തിന് ഇങ്ങനെയും ചില മാർഗങ്ങളുണ്ട്. എന്തേ പ്രതീക്ഷേ, എന്നെ കാണാതെ പോകാനുള്ള പരിപാടിയായിരുന്നു. വാ മോളെ. ശ്വേതേ, നിനക്ക് തിരക്കിത്തിരി കൂടുന്നുണ്ട്. ഇവന്റെ കല്യാണത്തിനോ നീ എത്തിയില്ല, എങ്കിൽ വന്നപ്പോ ഭാര്യ മക്കളെയും കൂടി കൊണ്ടുവരായിരുന്നു. അപ്പൊ അമ്മ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? അവളവിടെ രണ്ടാമത് പ്രസവിച്ചു കിടക്കുക, അതും പെങ്കുഞ്ഞ്. ഗുരുവായൂരപ്പം കൊടുക്കുന്നതല്ലേ. കഴിഞ്ഞ പ്രാവശ്യം മോനുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ നിർമ്മാല്യം തൊഴാൻ പറ്റി. അമ്മേ, എന്നാ ഞാനങ്ങോട്ട് പോവിയോ? ഊണ് കഴിക്കാതെ എന്നെ ഞാൻ വിടില്ല. അമ്മേ, ബാങ്കിൽ എത്താൻ ലേറ്റ് ആയ പ്രശ്നമാവും. എന്ത് പ്രശ്നം? ആ ഫോൺ എടുത്തൊന്ന് വിളിച്ചേ, അത്യാവശ്യമുള്ളപ്പോ എടുക്കാനുള്ളതാ ലീവ്. നിങ്ങൾ ഇരിക്ക്. എന്താ മോളെ, എന്ത് പറ്റി നിനക്ക്? വാ. ശ്വേത, ഏയ്, പാസ്റ്റ് ഓർത്ത് കരയാനുള്ളതല്ല നമ്മുടെ ജീവിതം, വരാനുള്ള നല്ല കാലത്തെ ഓർത്ത് സന്തോഷിക്കാനുള്ളതാ. എന്തിനാ നമ്മുടെ കുടുംബജീവിതത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നത്? വിടരോ, നമുക്കിനി ദുഃഖങ്ങളില്ല, ചിന്തകളും ഒന്നും എനിക്കറിയണ്ടോ. വാ, നമുക്ക് കിടക്കാം. രാവിലെ രമ്യയുടെ വീട്ടിൽ കല്യാണത്തിനെത്താനുള്ളതല്ലേ, അല്ലേ? വാ.